ഹായ് ഫ്രണ്ട്സ്, നമ്മൾ SCERT ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ വരുന്ന 4ാമത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ LPUPക്കാർക്കാണെങ്കിലും LDCക്കാർക്കാണെങ്കിലും ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ ചാപ്റ്റർ ആണ് എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ LDCക്കാര് LPUP ആ ഒരു സിലബസ് ബേസ് ആയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ LPUPക്കാരുടെ സിലബസ് എടുത്തു വെച്ചറിയാം, ആ ഒരു ഓർഡറിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ LDCക്കാര് ചെയ്യേണ്ടത് നിങ്ങളുടെ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ടാത്ത ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ എല്ലാം ഒന്നും പഠിക്കണം, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം പീരിയോഡിക് ടേബിൾ. അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആധുനിക ആവർത്തന പട്ടിക ഉണ്ടല്ലേ, ആധുനിക ആവർത്തന പട്ടികയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാ പറയാ? അത് ദിമിത്രി മെൻഡലിയേഫ് ആണ് അല്ലേ. ദിമിത്രി മെൻഡലിയേഫ്, മെൻഡലിയേഫ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടിക ആണെങ്കിൽ അത് ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മുടെ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്, രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്. അപ്പൊ ഈ രണ്ടിന്റെയും ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇതുവരെ 120 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക അനുസരിച്ച് നമുക്ക് എത്ര മൂലകങ്ങളാണുള്ളത്? 118 മൂലകങ്ങളാണുള്ളത്. ആധുനിക ആവർത്തന പട്ടിക അനുസരിച്ച് 118 മൂലകങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഹെൻറി മോസ്ലി തന്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടിക എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടിക അറ്റോമിക നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇദ്ദേഹം ഈ ഒരു അറ്റോമിക നമ്പറിനെ ആശ്രയിച്ച് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ, അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി, മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടിക അല്ലെ, ആ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഒരു മൂലകങ്ങളുടെ വർഗീകരണം തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അപ്പൊ അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ അതിന്റെ ചരിത്രമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1789 ലാവോസിയ, ആരാണ്? ലാവോസിയ. ലാവോസിയന്റെ പ്രത്യേകത എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ പേര് കൊടുത്ത ആരാണ്? ലാവോസിയ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ 1789 അന്നുണ്ടായിരുന്ന, അന്നറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആര് വേർതിരിച്ചു? ലാവോസിയ വേർതിരിച്ചു. ഓക്കെ, അപ്പം 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലാവോസിയ എന്ത് ചെയ്തു? അലോഹങ്ങളെന്നും അതുപോലെ തന്നെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ഓക്കെ, എന്നാൽ അവിടെ ഒരു പരിമിതി വരികയാണ്. എന്താണ്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപ്പലോഹങ്ങൾ കണ്ടെത്തിയപ്പോ ഇവയെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ അത് ആ ഒരു വർഗീകരണത്തിന്റെ പരിമിതിയായിരുന്നു അല്ലേ. അപ്പൊ എന്താണ്, ലോഹങ്ങളെയും അലോഹങ്ങളും വേർതിരിച്ചു ആരെ? ലാവോസിയ. എന്നാൽ പിന്നീട് ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോ അതിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഒരു വർഗീകരണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ വർഗീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1789 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു ആരെ? ലാവോസിയ. ഓക്കെ, അതിനുശേഷം പിന്നീട് വരുന്നത് ആരാണ്? ഡോബ്രൈനർ ആണ്. ഡോബ്രൈനർ എന്താ ചെയ്തത്? അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു.
ഇവയെ തൃഗങ്ങൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ തൃഗങ്ങൾ, തൃഗങ്ങൾ ആരാണ്? ഡോബ്രൈനർ ആണ്. ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വേർതിരിച്ച ആരാണ്? ലവോസി ആണ്. ഓക്കെ, അപ്പൊ ഡോബ്രൈനർ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി. അതിൽ ആ ഒരു ഗ്രൂപ്പിൽ എത്ര വരുന്ന? മൂന്ന് മൂലകങ്ങളാണ് വരുന്നത്. മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകളായിട്ട് നിർമ്മിച്ചു. അവയെ നമ്മൾ പേരെന്താണ്? തൃഗങ്ങൾ, തൃഗങ്ങൾ. അപ്പൊ അതിനുള്ള എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്. ലിഥിയം സോഡിയം പൊട്ടാസ്യം, ലിഥിയം സോഡിയം പൊട്ടാസ്യം, പിന്നെ കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം, ക്ലോറിൻ ബ്രോമിൻ അയഡിൻ, ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. അപ്പൊ ഈ ഒരു രീതിയിൽ ചെറിയ മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകളായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇതിനെ തൃഗങ്ങൾ എന്ന് വിളിച്ചു, തൃഗങ്ങൾ എന്ന് വിളിച്ചു. ഇത് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക മാസിന്റെ ബേസിലാണ്. എന്തിന്റെ ബേസിലാണ്? അറ്റോമിക മാസിന്റെ ബേസിലാണ്. അപ്പം അറ്റോമിക മാസ തൃഗങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരി ആയിരിക്കും മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസം. ഓക്കെ, അപ്പൊ തൃഗങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് എലമെന്റ്. അപ്പൊ അതിൽ ആദ്യത്തെയും ലാസ്റ്റത്തെ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റോമിക മാസിന്റെ ആവറേജ് ആയിരിക്കും, ഏകദേശം ആവറേജ് ആയിരിക്കും ഈ നടുവിൽ വരിക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഈ ഒരു ക്രമീകരണം നടത്തിയത്. അപ്പൊ അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവം തമ്മിലുള്ള ബന്ധം കണ്ടതിന് ഇത് സഹായിച്ചു. അപ്പൊ അറ്റോമിക മാസം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മൂലകങ്ങളുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം ആ കണ്ടെത്തി. എന്നാൽ എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി തൃഗങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു വർഗീകരണമൊക്കെ നടത്തി, പക്ഷേ എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ തൃഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതൊരു പരിമിതിയായി. ഓക്കെ, അപ്പൊ നമ്മൾ ലാവോസിയെ കുറിച്ച് പറഞ്ഞു, 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അതിനുശേഷം ഡോബ്രൈനർ തൃഗങ്ങളുമായിട്ട് വന്നു. അപ്പൊ തൃഗങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് എന്താണ് മൂലകങ്ങളുള്ള ഒരു ഗ്രൂപ്പ്, മൂന്ന് മൂലകങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ആര് വരികയാണ്? ന്യൂലാൻഡ്സ് വരികയാണ്. ന്യൂലാൻഡ്സ് 1866 ന്യൂലാൻഡ്സ് അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ എന്തിന്റെ? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയപ്പോ, അറ്റോമിക മാസ് കൂടി വരുന്ന ആ ഒരു ക്രമത്തിൽ എഴുതിയപ്പോ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പൊ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ എഴുതിയപ്പം എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. അപ്പൊ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. അപ്പൊ ഇവിടെ സപ്തസ്വരങ്ങൾ കൊടുത്തിട്ടുണ്ട്, സരിഗമ പദ്ധനീസ അല്ലെ, അതിനുശേഷം സാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എട്ടാം സ്വരം ആദ്യത്തേതിന്റെ ആവർത്തനം എന്ന പോലെ അപ്പൊ അവിടെ ഒരു നിയമം കൊണ്ടുവരികയാണ്, അഷ്ടമ നിയമം. ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്, 1866. ഓക്കെ, അപ്പൊ അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇത് പാലിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിന്റെ പരിമിതി എന്താണ്? അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങൾ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ പരിമിതി. ഓക്കെ, അപ്പം ന്യൂലാൻഡ്സ് 1866 എങ്ങനെയാണ് വർഗീകരിച്ചത്? അദ്ദേഹം അറ്റോമിക മാസ് കൂടിയ ക്രമത്തിൽ എഴുതിയപ്പം എട്ടാമത്തെ മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അപ്പൊ അദ്ദേഹം ഒരു അഷ്ടമ നിയമമൊക്കെ കൊണ്ടുവന്നു. എന്നാൽ അവിടെ വന്ന പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു അറ്റോമിക മാസ് വളരെ കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? 1789 ലാവോസിയ 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അതിനുശേഷം ഡോബ്രൈനർ മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൃഗങ്ങൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് ന്യൂലാൻഡ്സ് ആണ്, അദ്ദേഹം അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരുന്നു എന്തായിരുന്നു അഷ്ടമ നിയമം ആവിഷ്കരിച്ചു. ഓക്കെ, ദെൻ പിന്നീടാണ് ആര് വരുന്നത്? നമ്മുടെ ആവർത്തന പട്ടികയുടെ പിതാവായ ദിമിത്രി മെൻഡലിയേവ് വരുന്നത്. ഓക്കെ, വർഗീകരണം പട്ടിക, ഇതുവരെ പട്ടികയൊന്നും ആക്കിയിട്ടില്ല, ഇനി പട്ടികയിലേക്ക് വരികയാണ്. മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. ആരാണ്? റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ് ആദ്യമായിട്ടൊരു ടേബിൾ ഒക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന പേരിലാണ് ഈ മെൻഡലിയേവ് അറിയപ്പെടുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. മൂലക വർഗീകരണത്തിന്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 63 മൂലകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഈ മൂലകങ്ങളെ മെൻഡലിയേവ് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഓക്കെ, അപ്പൊ അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡോബ്രൈനർ തൃഗങ്ങൾ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ അഷ്ടമ നിയമം കൊണ്ടുവന്നത്. മെൻഡലിയേവ്
എന്ത് ചെയ്തത്, ഈ ഒരു പട്ടിക ഉണ്ടാക്കിയത്. അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പൊ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് മെൻഡലിയേവ് കണ്ടെത്തി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പീരിയോഡിക് നിയമവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ നിയമമാണ് താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇത് മെൻഡലിയേഫിന്റെ പീരിയോഡിക് നിയമമാണ്. മെൻഡലിയേഫിന്റെ പീരിയോഡിക് നിയമം മൂലകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, അറ്റോമിക മാസ് ആണ്. അറ്റോമിക മാസ് ആണ്. അപ്പൊ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മെൻഡലിയേഫ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആവർത്തന പട്ടികയിലേക്ക് എത്തി. ആവർത്തന പട്ടികയുടെ പിതാവായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു ടേബിൾ ഒക്കെ ഉണ്ടാക്കി. 63 മൂലകങ്ങളെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയത്. 63 മൂലകങ്ങളെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയത്. അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലായിരുന്നു അദ്ദേഹം വിന്യസിച്ചത്. അപ്പൊ അറ്റോമിക മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂലകങ്ങളുടെ സ്വഭാവം വരുന്നത്. അപ്പൊ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പുകളാണുള്ളത്, 8 ഗ്രൂപ്പുകളാണുള്ളത് അല്ലെ. അപ്പം മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ 8 ഗ്രൂപ്പുകളാണുള്ളത്. ഇനി എത്ര പീരീഡ് ഉണ്ട്, 6 പീരീഡ് അല്ലെ, 6 പീരീഡുകളാണുള്ളത്. ഓക്കെ, അപ്പൊ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 8 ആണ്. ഇനി പീരീഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്. ആരുടെയാണ് നോക്കണേ, മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ നോക്കി. മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം പ്രവചിച്ച എലമെന്റ്സിന്റെ സ്ഥാനമാണ് കേട്ടോ. ഇനി മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തൊക്കെയാണ്, മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തൊക്കെയാണ് നോക്കാം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഗ്രൂപ്പിലാണോ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ പീരീഡിലാണോ എന്ന് ചോദിച്ചത്, ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ തന്നിട്ട് തരുവാണ്. അപ്പൊ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ എന്താണ് പീരീഡിൽ ഉൾപ്പെടുത്തി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു മാർക്ക് നമ്മൾ കളയാൻ പാടില്ല, നമ്മൾ ഓർത്തു വെക്കണം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. മെൻഡലിയേഫ് എന്താണ് ചെയ്തത്, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി, ദെൻ മൂലകങ്ങളെ വർഗീകരിച്ചു. ഓക്കെ, ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, പാലിച്ചില്ല. അപ്പൊ അറ്റോമിക മാസിന്റെ അടിസ്ഥാനപ്പെടുത്തിലാണ് പറഞ്ഞു. അപ്പൊ അറ്റോമിക മാസുകളുടെ ആരോഹണ ക്രമം ചില മൂലകങ്ങൾ എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് പാലിച്ചില്ല. അപ്പൊ ഇതിന് കാരണം എന്തായിരുന്നു, അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ്. അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമായി. അപ്പൊ അറ്റോമിക മാസ് അദ്ദേഹം എന്ത് ചെയ്തു, പുനർനിർണയിച്ചു. അതായത് അവനൊരു എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്, ബെർലിയത്തിന്റെ ആദ്യത്തെ അറ്റോമിക മാസ് 14 ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം അതിനെ ഉൾപ്പെടുത്താൻ പറ്റാത്തപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, അറ്റോമിക മാസ് പുനർനിർണയിച്ചു. എങ്ങോട്ട്, 9. അപ്പൊ ബെർലിയത്തിന്റെ അറ്റോമിക മാസ് എന്തായിട്ട് മാറി, 9 ആയിട്ട് പുനർനിർണയിച്ചു. ഓക്കെ, ഇനി കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിട്ടു. അതായത് അലൂമിനിയത്തിനും അതുപോലെ തന്നെ സിലിക്കൺ അതിന്റെ ഒക്കെ താഴെ വരുന്ന എലമെന്റിന് എഗാ അലൂമിനിയം അതുപോലെ തന്നെ എഗാ സിലിക്കൺ ആ ഒരു രീതിയിൽ നെയിം ഒക്കെ കൊടുത്തു. എഗാ അലൂമിനിയം എഗാ സിലിക്കൺ ആ ഒരു മൂലകത്തിന് അതിന്റെ ഗുണങ്ങളും പ്രവചിച്ചു. അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ പ്രവചിച്ചു. അങ്ങനെ പിന്നീട് അത് കണ്ടെത്തി. അതിന് ആ ഒരു മൂലകം എന്തായിരുന്നു, ഗാലിയം. ഗാലിയം ആയിരുന്നു എന്ത്, എഗാ അലൂമിനിയം എന്നറിയപ്പെടുന്നത്. അപ്പൊ എഗാ അലൂമിനിയം എന്ന് പറയുന്ന ഗാലിയം ആയിരുന്നു, ജർമേനിയം ആയിരുന്നു എഗാ സിലിക്കൺ. എഗാ സിലിക്കൺ എന്ന് പറയുന്നത് ജർമേനിയം ആണ്. അപ്പൊ അദ്ദേഹം പ്രവചിച്ചതൊക്കെ ശരിയായിട്ട് വരികയായിരുന്നു. അപ്പൊ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകളാണ് പറഞ്ഞത്. സമാന ഗുണമുള്ള മൂലകങ്ങൾ എന്ത് ചെയ്തു, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ അറ്റോമിക മാസ് പുനർനിർണയിക്കാൻ ഇത് കാരണമായി. പിന്നെ കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയൊക്കെ ചെയ്തു. ദെൻ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പരിമിതികൾ എന്താണ്. അപ്പൊ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണല്ലോ ഒരു പുതിയ ആവർത്തന പട്ടിക വന്നത് അല്ലെ. അപ്പൊ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പരിമിതികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പുകളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇതിന് ഒരേ എന്താണ് ഗുണമുള്ള മൂലകങ്ങളെയാണ് ഉൾപ്പെടുത്തിയെങ്കിൽ പോലും എന്ത് വന്നു, വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ വന്നു. അതായത് സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ എന്താണ്, മൃദുലോഹങ്ങളാണ്. ഇവയോടൊപ്പം തന്നെയാണ് കോപ്പർ സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തിയത്. അപ്പൊ ഒരേ ഗ്രൂപ്പിൽ തന്നെ എന്ത് വന്നു, വ്യത്യാസമുള്ള മൂലകങ്ങൾ വന്നു. അപ്പൊ സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ നമുക്കറിയാം മൃദുലോഹങ്ങളാണെന്ന് അറിയാം. എന്നാൽ കോപ്പർ സിൽവർ ഒക്കെ എന്താണ്, കാഠിന്യം കൂടിയ ലോഹങ്ങളാണ്. അപ്പൊ ഇവയൊക്കെ എന്താണ് ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. പിന്നെ വേറൊരു പോരായ്മയായിട്ട് പറയുന്നത് ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ഇത് ലിഥിയം സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജനും സ്ഥാനം നൽകി.
ദെൻ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ അതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്തു, അറ്റോമിക് മാസിന്റെ ആ ഒരു ആരോഹണ ക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയും പോരായ്മകളായിരുന്നു മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. അതായത് ഗ്രൂപ്പിൽ തന്നെ വ്യത്യാസമുള്ള മൂലകങ്ങൾ വന്നു, പിന്നെ ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള സ്ഥാനം പറയാൻ പറ്റില്ല, പിന്നെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി എന്താണ് ഗ്രൂപ്പ്, എന്താണ് പിരീഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. വിലങ്ങനെയുള്ള കോളങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, പിരീഡുകൾ എന്നും വിളിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളെ നമ്മൾ പിരീഡുകൾ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആധുനിക പിരിയോഡിക് ടേബിൾ വരുന്നത്. ആധുനിക പിരിയോഡിക് നിയമം 1869 മെൻഡലിയേഫ് പിരിയോഡിക് ടേബിൾ തയ്യാറാക്കുന്നത്. 1869 മെൻഡലിയേഫ് പിരിയോഡിക് ടേബിൾ തയ്യാറാക്കുന്നത്. 1866 ന്യൂലാൻഡ്സിലെ അഷ്ടമ നിയമമൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ, ഏത് പരീക്ഷണത്തിലൂടെയാണ്, എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് എന്ത് കൊടുത്തു, ക്രമനമ്പർ നൽകി. ഇതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇതുവരെ അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞതെങ്കിൽ ഹെൻറി മോസ്ലി വന്നപ്പം അത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലേക്കാക്കി. അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ കൊടുക്കുകയും ആ നമ്പറിനെ അറ്റോമിക നമ്പർ എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കൊണ്ടുവന്നു, പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. അപ്പം ആദ്യം പീരിയോഡിക് നിയമം ആര് കൊണ്ടുവന്നിട്ടുണ്ട്, മെൻഡലിയേഫ് കൊണ്ടുവന്നിട്ടുണ്ട്. മെൻഡലിയേഫിന്റെ പീരിയോഡിക് നിയമം എന്തായിരുന്നു, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ്. അപ്പൊ അത് പരിഷ്കരിച്ചിട്ട് ഹെൻറി മോസ്ലി എന്താക്കി, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഇതാ ഒരു പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങളൊന്ന് വിശകലനം ചെയ്യാട്ടോ. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാതകങ്ങൾ ഏതൊക്കെയാണ്, ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്, കൃത്രിമ മൂലകങ്ങൾ ഏതൊക്കെയാണ്, അപ്പൊ ഹൈഡ്രജന്റെ സ്ഥാനം, ഇതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിൾ ഒന്ന് വിശകലനം ചെയ്യാം. ഇനി അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിൾ, അതിന്റെ പീരിയോഡിക് ടേബിൾ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്, മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പീരീഡുകൾ എത്രയായിരുന്നു, 6 ഗ്രൂപ്പുകൾ 8. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിൾ ആകുമ്പോൾ പീരീഡുകളുടെ എണ്ണം എത്രയായി, 7 അല്ലെ, 7 പീരീഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്, 1 പീരീഡ് ആണ് അല്ലെ, ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്, 1 പീരീഡ് ആണ്, ഹൈഡ്രജനും ഹീലിയവും വരുന്നത്. എത്ര ഗ്രൂപ്പുകളുണ്ട്, 18 ഗ്രൂപ്പുകളാണുള്ളത്. പിന്നെ 3 മൂലകങ്ങളുടെ എണ്ണം, 2 പീരീഡിൽ എത്ര മൂലകങ്ങൾ ഉണ്ട്, 3, 6, 2, 8 മൂലകങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ 3 പീരീഡിൽ എത്ര മൂലകങ്ങൾ ഉണ്ടായിരിക്കും, 8 മൂലകങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ 2-3 1 പീരീഡില് 2 മൂലകങ്ങളെ ഉള്ളൂ, എന്നാൽ 2-3 പീരീഡിൽ 8 മൂലകങ്ങൾ വരുന്നുണ്ട്, 8 മൂലകങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. ഇലക്ട്രോൺ വിന്യാസം ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ പീരിയോഡിക് ടേബിളിൽ അവയുടെ സ്ഥാനം കണ്ടെത്താൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഏതൊക്കെ, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നൊക്കെ വരുന്നത് ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. അവയുടെ അറ്റോമിക നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുന്നു. ഓക്കെ, അപ്പൊ ഹൈഡ്രജനിൽ ആകെ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ 1 ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യും, 1 എന്ന് എഴുതും. ഇനി ലിഥിയം, അറ്റോമിക നമ്പർ എത്രയാണ്, 3. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക, ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല് 2, പിന്നെ എൽ ഷെല്ലിലേക്ക് പോകുമ്പോൾ 1, അത് ലിഥിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. ഇനി സോഡിയം എടുത്തു, സോഡിയം എന്താണ്, 11 വരുന്നത്. അപ്പൊ കെ ഷെല്ലില് 2, നെക്സ്റ്റ് ഷെല്ല് ഏതാ, എല്ലിൽ എത്ര വരും, 8 എല്ലിൽ 8 വരും. പിന്നെ എത്ര ബാക്കിയുണ്ട്, 1 ബാക്കിയുണ്ട്, അത് എമ്മിലേക്ക് പോകും, കെ എൽ എം അല്ലെ. ഓക്കെ, ദെൻ പൊട്ടാസ്യത്തിൻ്റെത് 19 വരുന്നു. 19 വരുമ്പം എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം, 2, 8, 8, 1. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ വരുന്നത് എന്നുള്ളത് അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ ഞാനത് പറയുന്നില്ല. അപ്പം എന്തായാലും ഇത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 8, 1 എന്നുള്ള കാര്യമാണ്. അപ്പൊ റുബീഡി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, അവസാനത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോണുകളാണ് വരുന്നത്, 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോ അവസാനത്തെ ഷെല്ലില് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 1. അപ്പൊ എവിടെ, അവിടെ നമ്മൾ എന്ത് കാര്യ പഠിച്ചത്, അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ആണെ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ
മൂല ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് അവസാനത്തെ ഷെല്ല് ഒന്നാണ് വരുന്നെങ്കിൽ അത് ഏതിൽ വരും? ഒന്നാം ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും. അവസാനത്തെ ഷെല്ല് ഒരു ഇലക്ട്രോണെ വരുന്നുള്ളൂ എങ്കിൽ, ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ അവസാനത്തെ ഷെല്ല് ഒരു ഇലക്ട്രോണെ വരുന്നുള്ളൂ എങ്കിൽ അത് ഏത് ഗ്രൂപ്പിലെ മൂലകമായിരിക്കും? ഒന്നാം ഗ്രൂപ്പിലെ മൂലകമായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറേ മൂലകങ്ങൾ തന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കിയപ്പോൾ നമുക്ക് അവസാനത്തെ ഷെല്ല് ഒന്നാണ് കിട്ടിയതെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലെ മൂലകമായിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകമായിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകമായിരിക്കും. ഓക്കെ. അപ്പൊ ഈ മൂലകളുടെ ബാഹ്യതമ ഷെല്ല് ഇലക്ട്രോൺ വിന്യാസത്തിൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? അവസാനത്തെ ഷെല്ല് ഒരു ഇലക്ട്രോൺ ആണ് കാണുന്നത്. ഈ മൂലകങ്ങൾ ഏത് രീതിയിലാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്? അപ്പൊ ഏത് രീതിയിലായിരിക്കും? ഇപ്പൊ എന്താ ചെയ്യുക? വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുക. ഒരു അയോൺ ആവാ, ഒരു ഇലക്ട്രോൺ ആവുമ്പോൾ അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ അയോണിക ബന്ധനമായിരിക്കും അല്ലെ. ഇനി ഒന്നാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ പൊതുവെ ഒരേ രാസഗുണം പ്രകടിപ്പിക്കുന്ന കാരണം വ്യക്തമായല്ലോ. ഒന്നാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ പൊതുവെ എന്ത് ചെയ്യുന്നു? ഒരേ രാസഗുണം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം എല്ലാത്തിനെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ. ഇനി ഇതുപോലെ നമ്മൾ രണ്ടാം ഗ്രൂപ്പുകളിൽ ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി പരിശോധിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇനി രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന ഇലക്ട്രോൺ പരിശോധിക്കുക. സമാനമായ പ്രത്യേകത കാണുന്നുണ്ടോ? അപ്പൊ ഈ രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഒരു പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം ഗ്രൂപ്പിലെ മൂലകം ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് പറയാ. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയും. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന ഒരു മൂലകം എടുത്തു നോക്കാം. ബെറിലിയം, ബെർലിയം, ബെർലിയം മാഗ്നീഷ്യം നോക്കാം. ബെർലിയം, ബെർലിയത്തിന്റെ എടുക്കുമ്പോ ബെർലിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാ? ബെർലിയം, ബെർലിയത്തിന്റെ അറ്റോമിക നമ്പർ 4. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോ എങ്ങനെയാ വരിക? 2 2 2 തന്നെ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ 2 2. ഇനി മാഗ്നീഷ്യം എടുക്കുന്നു. മാഗ്നീഷ്യം എടുക്കുമ്പോ എന്താ വരുന്നത്? 12 വരിക. മാഗ്നീഷ്യം എടുക്കുമ്പോൾ നമ്മൾ 12 അതിന്റെ അറ്റോമിക് നമ്പർ വരിക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്തേ വരിക? ആദ്യത്തെ 2 2 വരും അല്ലെ. ആദ്യത്തെ ഷെല്ലിൽ 2, ദെൻ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര വരും? 8 വരും. അവസാനത്തെ ഷെല്ലിൽ എന്താ വരിക? 2 വരിക. അപ്പൊ ഇങ്ങനെ അതിനകത്തുള്ള ബാക്കി എലമെന്റ്സും കൂടി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ എന്തായിരിക്കും വരുന്നത്? 2 വരുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ആണ് വരുന്നതെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക? രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും വരിക. ഓക്കെ. അപ്പൊ 1 2 ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം എഴുതി നോക്കുന്നു. അപ്പൊ നമുക്ക് 1 കിട്ടുന്നെങ്കിൽ അത് ഗ്രൂപ്പ് 1 വരിക. 2 കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും? അത് ഗ്രൂപ്പ് 2 വരിക. ഓക്കെ. അപ്പം 1 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. അപ്പൊ 1 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. ഇനി നമ്മൾ നേരെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിന്റെ കാര്യമാണ് നോക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ കാര്യം നോക്കുന്നു. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പൊ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങള്, ഓക്കെ, അപ്പൊ 13 ഗ്രൂപ്പ് ഏതാണ്? ബോറോൺ ആണ് അല്ലെ. ബോറോൺ 13 ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെന്റ് ആണ് ബോറോൺ. അപ്പൊ ആ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 5. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 2 3. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ 2 3 വരും. അതായത് അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 3 ഇലക്ട്രോണാണുള്ളത്. അവസാനത്തെ ഷെല്ലിൽ ഏതാണ്? 3 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും കിട്ടണമെങ്കിൽ അതിനോട് എന്ത് ചെയ്യേണ്ടി വരും? 10 ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ 3 കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിലാണെന്ന് പറയാം? 13 ഗ്രൂപ്പിലാണെന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് നമുക്ക് അവസാനത്തെ ഷെല്ലിൽ 3 കിട്ടുന്നെങ്കിൽ അത് ഏത് ഗ്രൂപ്പാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനോട് എന്ത് ചെയ്യേണ്ടി വരും? 10 ആഡ് ചെയ്യേണ്ടി വരും. 1 2 കിട്ടുന്നെങ്കിൽ അത് 1 ഗ്രൂപ്പിലായിരിക്കും, 2 ഗ്രൂപ്പിലായിരിക്കും. എന്നാൽ 3 വരികയാണെങ്കിൽ അതിനോട് 10 ആഡ് ചെയ്ത് അത് 13 ഗ്രൂപ്പാണെന്ന് പറയേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ ഇനി 4 വരുന്നതെങ്കിൽ, നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ 4 വരുന്നെങ്കിൽ അതിന്റെ കൂടെ 10 ആഡ് ചെയ്ത് അത് ഏത് ഗ്രൂപ്പിലായിരിക്കും? 14 ഗ്രൂപ്പിലായിരിക്കും. 5 വരുന്നെങ്കിൽ അതിന്റെ കൂടെ 10 ആഡ് ചെയ്തിട്ട് അത് 15 ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഓക്സിജൻ, ഓക്സിജന്റെ നമുക്കറിയാം എന്താണ് അറ്റോമിക് നമ്പർ എത്രയാണ്? 8 വരുന്നത്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെയാ വരിക? 2 6 വരുന്നത്.
അപ്പൊ ഇത് ആറാമത്തെ ഗ്രൂപ്പ് എന്ന് പറയരുത് കേട്ടോ. അപ്പൊ ആറ് വന്നു കഴിഞ്ഞാൽ അതിനോട് എത്ര ആഡ് ചെയ്യണം, നമ്മൾ പത്ത് ആഡ് ചെയ്യണം. പത്ത് ആഡ് ചെയ്തിട്ട് അത് പതിനാറാമത്തെ ഗ്രൂപ്പ് മൂലകമാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങൾ കിട്ടുന്നത്. അപ്പൊ പതിനേഴാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ അവസാനത്തെ ഷെല്ലിൽ എത്രയായിരിക്കും, ഏഴ് ഇലക്ട്രോൺ ആയിരിക്കും വരിക. പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയായിരിക്കും, എട്ട് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് ഗ്രൂപ്പിലെ മൂലകങ്ങൾ എങ്ങനെ കിട്ടുന്നു, പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നമ്പറും ബാഹ്യതമശല്യ ഇലക്ട്രോണും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഇവിടെ പത്തിന്റെ വ്യത്യാസമാണ് വരുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് നമ്പറും ബാഹ്യതമശല്യ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം പത്താണ്. ഇവയുടെ ബാഹ്യതമശല്യ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം പത്ത് കൂട്ടിയാണ് എന്ത് കിട്ടുക, ഗ്രൂപ്പ് നമ്പർ കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ പഠിച്ചത്, അപ്പൊ ബാഹ്യതമശല്യ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം പത്ത് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗ്രൂപ്പ് നമ്പർ കിട്ടും. പത്ത് കൂട്ടി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, ആ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഒന്നാണ് അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അത് ഒന്നാം ഗ്രൂപ്പിലായിരിക്കും, രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ അത് രണ്ടാം ഗ്രൂപ്പിലായിരിക്കും. ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണ് കിട്ടുന്നെങ്കിൽ അതിന്റെ കൂടെ പത്ത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കും. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പിരീഡുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഒരു ബോക്സ് തന്നിട്ടുണ്ട്. സോഡിയം, സോഡിയം നമുക്കറിയാം അറ്റോമിക് നമ്പർ എത്രയാണ്, പതിനൊന്നാണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എന്താണ്, രണ്ട് എട്ട് ഒന്നാണ്, രണ്ട് എട്ട് ഒന്നാണ്. അപ്പൊ ഇതിൽ എത്ര ഷെല്ലുകൾ വരുന്നുണ്ട്, കെ എൽ എം, എത്ര ഷെല്ലാണ് വരുന്നത്, മൂന്ന് ഷെല്ലുകളാണ് വരുന്നത് അല്ലെ, മൂന്ന് ഷെല്ലുകളാണ് വരുന്നത്. അപ്പൊ ഈ ഷെല്ലുകളുടെ എണ്ണമായിരിക്കും എന്ത് വരിക, പീരീഡ് നമ്പർ വരിക. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയാ, പീരീഡ് നമ്പർ എന്ന് പറയാം. അപ്പം ഈ സോഡിയത്തിന് എത്ര പീരീഡ് നമ്പർ ഉണ്ടാവും, മൂന്നായിരിക്കും, മൂന്ന് പീരീഡാണ് ഉണ്ടാവുക. ഓക്കെ, സോറി, സോഡിയം ഏത് പീരീഡിലാണ് വരുന്നത്, മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം വരുന്നത്, മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം വരുന്നത്. ഓക്കെ, ഇനി കാൽഷ്യം, കാൽഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ രണ്ട് എട്ട് എട്ട് രണ്ടാണ്. അപ്പം ഇവിടെ ഷെല്ലുകൾ എത്രയാണ്, നാലാണ്. അങ്ങനെയാണെങ്കിൽ പിരീഡ് നമ്പർ ഏതായിരിക്കും, നാലായിരിക്കും. ഇനി ഗാലിയം നോക്കിയ, ഗാലിയം ഇലക്ട്രോൺ വിന്യാസം നോക്കുമ്പോൾ രണ്ട് എട്ട് പതിനെട്ട് മൂന്നാണ്. ഇവിടെയും ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്, നാലാണ്. അപ്പൊ പിരീഡ് എത്ര വരും, നാലായിരിക്കും, നാലാം പിരീഡിലായിരിക്കും വരിക, നാലാം പിരീഡിലായിരിക്കും വരിക. ഇനി അയഡിന്റെ എഴുതിയപ്പം രണ്ട് എട്ട് പതിനെട്ട് പതിനെട്ട് ഏഴ് ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം എത്രയായിരിക്കും, അവിടെ ഷെല്ലുകൾ എത്ര വരുന്നുണ്ട്, അഞ്ച് ഷെല്ലുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ഏതിലായിരിക്കും, അഞ്ചാമത്തെ പിരീഡിലായിരിക്കും, അഞ്ചാമത്തെ പിരീഡിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യം, ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ അതിൽ എത്ര ഷെല്ലുകൾ വരുന്നുണ്ട് അതിന്റെ എണ്ണമായിരിക്കും ആ പിരീഡ് നമ്പർ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതും പിരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതും മനസ്സിലായല്ലോ. അപ്പൊ ഒരു മൂലകത്തിന്റെ ഷെല്ലുകളുടെ എണ്ണവും അതുപോലെ തന്നെ പിരീഡ് നമ്പറും തുല്യമാണ്, പിരീഡ് നമ്പറും തുല്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഗ്രൂപ്പ് നമ്പർ, ഒന്നാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് പറയും, ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയും. ഒന്നാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് പറയും, ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയും. രണ്ടാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എന്ത് പറയും, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയും, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയും. ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്താണ് പറയാ, സംക്രമണ ലോഹങ്ങൾ എന്നാണ് പറയാ, സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. പതിമൂന്നാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബമാണ്, പതിമൂന്നാമത്തത് ബോറോൺ കുടുംബമാണ്. പതിനാല് കാർബൺ കുടുംബമാണ്, പതിനാല് കാർബൺ കുടുംബമാണ്. പതിനഞ്ച് നൈട്രജൻ കുടുംബമാണ്, പതിനാറ് ഓക്സിജൻ കുടുംബമാണ്, പതിനേഴ് ഹാലജനുകളാണ്, പതിനെട്ട് ഉത്കൃഷ്ടവാതകങ്ങൾ നോബിൾ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇത് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളാണ്, രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്, മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സംക്രമണ ലോഹങ്ങളാണ്, പതിമൂന്നാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം, പതിനാല് കാർബൺ കുടുംബം, പതിനഞ്ച് നൈട്രജൻ കുടുംബം, പതിനാറ് ഓക്സിജൻ കുടുംബം, പതിനേഴ് ഹാലജനുകൾ, പതിനെട്ട് ഉത്കൃഷ്ടവാതകങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അല്ലെ, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണ്, സംക്രമണ മൂലകങ്ങൾ എന്താണ്, ഉത്കൃഷ്ടവാദങ്ങൾ എന്താണ് എന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹൈഡ്രജന്റെ സ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന് കൃത്യമായ ഒരു സ്ഥാനം ഇന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ സ്ഥാനം ഇപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാണ് അല്ലെ. ഓക്കെ, അപ്പൊ മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായാണ് സ്ഥാനം നൽകിയിരിക്കുന്നത്. ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്, ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് അല്ലെ, ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ. അപ്പം ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജന്റെ സ്വഭാവ സവിശേഷത അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ തന്നിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തരികയാണ്, ഹൈഡ്രജൻ ആൽക്കലി എർത്ത് ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഹൈഡ്രജൻ എവിടെയാണ്, ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലാണ്, ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലാണ്. ഓക്കെ,
എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്. ബാക്കിയുള്ള അതിനകത്ത് വരുന്നതൊക്കെ എന്താണ്? ലോഹങ്ങളാണ്. അപ്പൊ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമായിരിക്കുമ്പോൾ, ആൽക്കലി ലോഹങ്ങൾ എന്താണ്? ഏകാറ്റോമികമാണ്. ഹൈഡ്രജൻ എന്നാൽ എന്താണ്? ദ്വയാറ്റോമികമാണ്. ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കണേ. ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്. ഇനി ആൽക്കലി ലോഹങ്ങളെ പോലെ, ലോഹങ്ങളാകുമ്പോൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ലോഹങ്ങളെ പോലെ തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ചില രാസപ്രവർത്തനത്തിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലജനുകളെ പോലെ തന്നെ എന്ത് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ നേടുന്നുണ്ട്. ഹാലജനുകളെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ നേടുന്നുമുണ്ട്. അപ്പൊ ആ രണ്ട് സവിശേഷതയും ഓർത്ത് വെക്കുക. അപ്പൊ ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്. എന്നാൽ ഹാലജനുകളെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ നേടുന്നുമുണ്ട്. ഒരു ഇലക്ട്രോൺ നേടുന്നുമുണ്ട്. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിലാണ്. അപ്പൊ ഹൈഡ്രജൻ എന്തിലാവസ്ഥയിലാണുള്ളത്? വാതകാവസ്ഥയിലാണുള്ളത്. ഇനി ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും. അപ്പൊ എന്താണ് അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്? ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇലക്ട്രോണുകളെ എന്താണ് സ്വതന്ത്രമാക്കാനുള്ള ആ ഒരു ഊർജ്ജത്തെയാണ് നമ്മൾ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ ലോഹങ്ങൾ പൊതുവെ എന്താണ് ഇലക്ട്രോണുകളെ എന്താണ് ഒഴിവാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെ അയോണീകരണ ഊർജ്ജം കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ അയോണീകരണ ഊർജ്ജം എന്തായിരിക്കും? ലോഹങ്ങൾക്ക് പൊതുവെ കുറവായിരിക്കും. എന്നാൽ ഹൈഡ്രജന്റെ അയോണീകരണ ഊർജ്ജം ഹാലജനുകളെ പോലെ എന്താണ്? ഉയർന്നതാണ്. അപ്പൊ ഹാലജനുകൾക്ക്, 17-ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾക്ക് എന്താണ്? അയോണീകരണ ഊർജ്ജം വളരെ കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ ഹൈഡ്രജനും അയോണീകരണ ഊർജ്ജം വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ ആണ്. ഇത് അടുത്ത ബോക്സിൽ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? റെഡോൺ ആണ്. അപ്പൊ ഇതിൽ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. അത് എവിടെ മുന്നിലാണ്? ആൽക്കലി ലോഹങ്ങൾക്ക്, ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമാകുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്. എന്നാൽ ഹാലജനുകളെ പോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ നേടുന്നുമുണ്ട്. ഇനി ആൽക്കലി ലോഹങ്ങൾ ഖരാവസ്ഥയിലാവുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിലാണ് വരുന്നത്. പിന്നെ അയോണീകരണ ഊർജ്ജത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ആൽക്കലി ലോഹങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം വളരെ കുറവാണ്. എന്നാൽ ഹാലജനുകൾക്ക് കൂടുതലാണ്. അപ്പൊ ഹാലജനുകളെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനും അയോണീകരണ ഊർജ്ജം കൂടുതലാണ്. ഇനി എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ? ഓക്കെ, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്താണ് എന്നുള്ളതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാതിനിധ്യ മൂലകങ്ങൾ, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? 1, 2 ഗ്രൂപ്പിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും എലമെന്റ്സ്. 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും എലമെന്റ്സ്. അപ്പൊ ഇവ എന്തുകൊണ്ടാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് നോക്കിയാൽ അറിയാം ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്? ലോഹങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ലോഹങ്ങൾ വരുന്നുണ്ട്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അലോഹം കാണപ്പെടുന്നുണ്ട് അല്ലെ. അലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്സിജൻ, നൈട്രജൻ ആ ഒരു തുടങ്ങിയ അലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപലോഹങ്ങൾ, സിലിക്കൺ, ജർമേനിയം, ആർസെനിക് തുടങ്ങിയ ഉപലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ കുറെ മൂലകങ്ങൾ ഖരാവസ്ഥയിലുണ്ട്. സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന എന്തുണ്ട്? മൂലകങ്ങളുണ്ട്. എന്നാൽ ദ്രാവകാവസ്ഥയിൽ വരുന്ന ബ്രോമിയം, ബ്രോമിൻ, ഗാലിയം തുടങ്ങിയ മൂലകങ്ങൾ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, നിയോൺ എന്നൊക്കെ എന്താണ്? വാതകാവസ്ഥയിലുണ്ട്. അപ്പൊ എല്ലാ അവസ്ഥയിലുള്ള, എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ കാണാം, ഈ ഒരു ഗ്രൂപ്പുകളിലായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെന്ന് പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ? 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളെയാണ് നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് ലോഹങ്ങൾ വരുന്നുണ്ട്, അലോഹങ്ങൾ വരുന്നുണ്ട്, ഖരം വരുന്നുണ്ട്, ദ്രാവകം വരുന്നുണ്ട്, വാതകം വരുന്നുണ്ട്, പിയോ എല്ലാ അവസ്ഥകളിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്താണ്? നോബിൾ ഗ്യാസസ്. അലസവാതകങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിവിടെ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പീരിയോഡിക് ടേബിളിലെ 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഓക്കെ, അപ്പൊ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഇതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങളെ പേര് പഠിച്ചു വെക്കണേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഓക്കെ, ഇവ ഏകാറ്റോമിക തന്മാത്രകളാണ്. എന്താണ്? ഏകാറ്റോമിക തന്മാത്രകളാണ് ഇവ. എന്താണ്? ഏകാറ്റോമിക തന്മാത്രകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഉത്കൃഷ്ടവാതകങ്ങൾക്ക് സ്ഥിരതയുണ്ട്. അവസാനത്തെ ഷെല്ലിൽ 8 ആണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഏകാറ്റോമിക തന്മാത്രയാണ്. സാധാരണയായിട്ട് മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവ എന്ത് പറയുന്നു? അലസവാതകങ്ങൾ എന്ന് പറയുന്നു. ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല, കാരണം ഇവയുടെ ഓൾറെഡി ഇവ സ്ഥിരതയുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെന്ത് പറയുന്നു? അലസവാതകങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നുണ്ട്.
ഇനി വളരെ കുറഞ്ഞ അളവിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് എന്താണ്? അപൂർവ വാതകങ്ങളാണ്. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അപൂർവ വാതകങ്ങളാണ് റെയർ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായ, സാന്ദ്രത വളരെ കുറവാണ് ഹീലിയത്തിന്, അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്നുണ്ട്. അപ്പൊ കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്ന അലസ്വാതകം ഏതാണ്? ഹീലിയം ആണ്. ഹീലിയം അല്ലേ. അപ്പൊ ഹീലിയത്തിന് സാന്ദ്രത വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? നിയോൺ ആണ്. നിയോൺ വാതകം, നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്ചാർജ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലസവാതകം ചോദിച്ചാൽ ഏതാണ്? നിയോൺ ആണ്. കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം ചോദിച്ചാൽ അത് ഹീലിയം ആണ്. ഹീലിയം ആണ്. ഇനി വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ആർഗൺ ആണ്. അപ്പൊ ആർഗൺ എവിടെയാണ്? വൈദ്യുത ബൾബിലെ ഫിലമെന്റിൽ ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റെഡോൺ എന്ന് പറയുന്ന എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ആണ്. റെഡോൺ എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് റെഡോൺ. റെഡോൺ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ആണ്. അതെന്താണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ ഓർത്ത് വെക്കാം. റെഡോണിന്റെ പ്രത്യേകത അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്ന അലസവാതകം ഹീലിയമാണ്. ഇനി ഡിസ്ചാർജ് ട്യൂബുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിയോൺ, നിയോൺ ആണ്. പിന്നെ ആർഗൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത ബൾബുകൾ. ആർഗൺ എന്ന് പറയുന്ന അലസവാതകം ഉപയോഗിക്കുന്ന വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. റെഡോൺ എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയുന്നത്. 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനത്തെ ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പൊ ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമോ? ഇല്ല അല്ലെ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, ഇനി സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ് ഏതാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ അല്ലെ, പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് അവയുടെ പ്രത്യേകതകൾ പഠിച്ചു വെക്കാം. സംക്രമണ മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പഠിച്ചു വെക്കണേ, ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരും, ഇതൊക്കെ വരും. അപ്പൊ സംക്രമണ മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവ രാസഗുണങ്ങൾ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പിലാണെങ്കിലും പീരീഡിലാണെങ്കിലും ഒക്കെ വരുന്നത് രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അതാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നാ പറയാം. ബ്ലോക്ക് ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. എന്താണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും? നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടപ്പം ലാസ്റ്റ് 2 പീരീഡ് കണ്ടിടും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു 2 പീരീഡ് അപ്പൊ ഇവിടം വരെ കഴിഞ്ഞു. 3, 6, 7 ഈ 7 പീരീഡില് ഇവിടെ കണ്ടോ ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെ ഇവിടെ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങൾ ഇവിടെയാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ ഇതില്ലാതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തർ സംക്രമണ മൂലകങ്ങൾ, ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ താഴെ നോക്കിയേ. ആക്റ്റിനിയം മുതൽ ഇവിടെ 89 ശേഷം 103 വരെയുള്ള എലമെന്റ്, 89 ശേഷം 103 വരെയുള്ള എലമെന്റും ഇതിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അടുത്തത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ഓക്കെ, ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും പീരിയോഡിക് ടേബിളില് 6-ാം പീരീഡില് 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾക്ക് എവിടെയാണ് സ്ഥലം നൽകിയിരിക്കുന്നത്? അപ്പൊ പീരിയോഡിക് ടേബിളില് 6-ാം പീരീഡില് വരുന്ന 57, 58-ാമത്തെ മൂലകം മുതൽ 71 വരെയുള്ള മൂലകങ്ങൾ എവിടെയാണുള്ളത്? താഴെയാണ്, പീരിയോഡിക് ടേബിളിന് താഴെയാണുള്ളത്. അതുപോലെ തന്നെ 7-ാം പീരീഡില് 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുകൾ, 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ എവിടെയാണ്? പീരിയോഡിക് ടേബിളിന് താഴെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു മൂലകങ്ങളെയാണ് നമ്മള് അന്തർ സംക്രമണ മൂലകങ്ങൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് പറയുന്നത്. എന്തന്നെയാണ് സംക്രമണ മൂലകങ്ങൾ? അതിനുള്ളിൽ തന്നെ വരുന്നതാണ്. അപ്പൊ ഇതെന്താണ്? അന്തർ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ 6-ാം പീരീഡിൽ ഉൾപ്പെടുന്ന ലാന്താനം മുതൽ ലൂട്ടേഷ്യൻ വരെയുള്ള അന്തർ സംക്രമണ മൂലകങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ലാന്തനോഡുകൾ എന്ന് പറയുന്നു. അപ്പൊ ലാന്താനം മുതൽ ലൂട്ടേഷ്യൻ വരെയുള്ള അന്തർ സംക്രമണ മൂലകങ്ങളെ ലാന്തനോഡുകൾ എന്ന് പറയുന്നു. 7-ാം പീരീഡിൽ ഉൾപ്പെടുന്ന ആക്റ്റിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള അന്തർ സംക്രമണ മൂലകങ്ങളെ ആക്റ്റിനോഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ലാന്താനം മുതൽ ലൂട്ടേഷ്യം വരെ ലാന്തനോഡുകൾ, ആക്റ്റിനിയം മുതൽ ലോറൻഷ്യം വരെ ആക്റ്റിനോഡുകൾ. ഓക്കെ,
ഈ ലാന്തിനോഡുകൾ എന്തും കൂടെ പറയുന്നുണ്ട്? റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. ലാന്തിനോഡുകൾ റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആക്റ്റിനോഡുകൾ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. അതിനുശേഷം വരുന്ന ആക്റ്റിനോഡുകളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്, കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലാന്തിനോഡുകൾ ആക്റ്റിനോഡുകൾ എന്ന് മനസ്സിലായാലോ? ആറാം പിരീഡിൽ 57 മുതൽ 71 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ, ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളത് ലാന്തിനോഡുകളും, 89 മുതൽ 103 വരെ, 59 മുതൽ 103 വരെ വരുന്ന ആക്റ്റിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങൾ ആക്റ്റിനോഡുകൾ എന്ന് അറിയപ്പെടുന്നു. ലാന്തിനോഡുകളെ റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ എന്താണ്? കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയത്തിന് ശേഷം വരുന്ന കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളാണ് പറയുന്നത്. ആറ്റത്തിന്റെ വലിപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തിന്റെ വലിപ്പം. ഗ്രൂപ്പുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? പിരീഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആറ്റത്തിന്റെ വലിപ്പം ചിത്രീകരിക്കുന്ന ചിത്രമാണ്. ഹൈഡ്രജൻ നോക്കിയാൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ലിഥി ആകുമ്പോൾ അവിടെ 3 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ 2 ഷെല്ലുകൾ ഉണ്ട്. ഇനി സോഡിയം ആകുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? 3 ഷെല്ലുകൾ വരുന്നുണ്ട്. അതായത് മൂന്നാം ഗ്രൂപ്പിലേക്ക് വരുന്ന 3 ഷെല്ലുകൾ വരുന്നുണ്ട്. പൊട്ടാസ്യം ആകുമ്പോൾ 4 ഷെല്ല് വരുന്നുണ്ട്. റുബേഡിയം ആകുമ്പോൾ 5 ഷെല്ലുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ആറ്റം അല്ലെ, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നവരും ആറ്റത്തിന്റെ ബോർ മാതൃക വരുന്നത്. അപ്പൊ നോക്കി ആറ്റത്തിന്റെ സൈസ് എന്താവോ ചെയ്യുക? വലുതാവുകയല്ലേ ചെയ്യുന്നത്, കാരണം ഷെല്ലുകളുടെ എണ്ണം വലുതാവുന്നുണ്ട്. അപ്പൊ ഷെല്ലുകൾ കൂടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ വലിപ്പം കൂടും. അപ്പൊ നമ്മൾ അവിടെ എന്താണ് പഠിക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നവരും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. ഓക്കെ, അപ്പൊ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുന്നവരും എന്താണ് ചെയ്യുക? ആറ്റത്തിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുക. ഈ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചേക്കണേ. ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുന്നവരും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കും, ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങോട്ടാണ്? പിരീഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ്, ഇത് ഫസ്റ്റ് പിരീഡ്, ഫസ്റ്റ് അല്ല സോറി, തേർഡ് പീരീഡ് അല്ലെ, തേർഡ് പീരീഡ് ആണ്. ലിഥിയം സോഡിയം വരുന്ന അല്ല, തേർഡ് പീരീഡ് അല്ല, സെക്കൻഡ് പീരീഡ്, സോറി സെക്കൻഡ് പീരീഡ്. അപ്പൊ ഈ സെക്കൻഡ് പീരീഡിൽ നോക്കിയേ എന്താണ് വരുന്നത് നോക്കാം. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയേ ഇതിലെ ഷെല്ലുകൾ നോക്കിയേ, എല്ലാത്തിലും ഒരു ഷെല്ല് മാത്രമല്ലേ ഉള്ളൂ. ലിഥിയത്തിലാണെങ്കിലും ബെർലിയത്തിലാണെങ്കിലും ബോറോൺ ഒക്കെ ആണെങ്കിലും ഒറ്റ ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇതിന്റെ വ്യത്യാസം വരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന ന്യൂക്ലിയസിൽ വരുന്ന പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയാൽ അത് കൂടി കൂടി വരുന്നുണ്ട് അല്ലെ, 9+ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ ന്യൂക്ലിയർ ചാർജ് എന്താണ്? വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് കൂടുതലായിട്ട് ഈ ഷെല്ലുകളെ ആകർഷിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആകർഷണത്തെക്കാൾ കൂടുതലായിരിക്കും, ഇവിടെ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് കൂടുതൽ ആകർഷിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? ചെറുതായി പോവുക ചെയ്യുക. അപ്പൊ ഷെല്ലുകൾ ഒന്നും കൂടുന്നില്ല, അപ്പൊ ഉള്ള ഷെല്ലുകളെ തന്നെ ഇവ എന്ത് ചെയ്യും? ആകർഷണം കൂടി കൂടി വരും. അപ്പൊ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നവരും ന്യൂക്ലിയസിന്റെ പവർ കൂടി വരുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ പവർ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുന്നവരും ആറ്റത്തിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്? എന്നാൽ നമ്മൾ പിരീഡ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തു നിന്ന് വലത്തോട്ട് പോകുന്നവരും ഷെല്ലുകളിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷെ അവിടെ ന്യൂക്ലിയർ ഊർജം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു, ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? അതായത് ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പുകളിൽ എന്ത് സംഭവിക്കുന്നു, പിരീഡിൽ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയോണീകരണ ഊർജ്ജത്തെ കുറിച്ചാണ്. അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം. ഓക്കെ, അപ്പൊ അയോണീകരണ ഊർജം എന്താണെന്നാണ് പറയുന്നത്. അയോണീകരണ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. സോഡിയം, അതായത് സോഡിയം ക്ലോറിൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം ഏതാണ്? സോഡിയം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ഏതാണ്? ക്ലോറിൻ ആണ്. അങ്ങനെ ആകുമ്പോൾ അവ അയോണുകളായിട്ട് മാറുന്നുണ്ട് അല്ലെ. സോഡിയം അയോണും അതുപോലെ തന്നെ ക്ലോറൈഡ് അയോണും ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ലോഹം ഇത്തരം പ്രവർത്തനങ്ങൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോണുകൾ ആവുന്നുണ്ട്. ഇലക്ട്രോണുകളെ അപ്പം ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് പോസിറ്റീവ് അയോണുകൾ ആകുന്നുണ്ട്. അപ്പൊ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജം. അപ്പൊ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കണം, ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയാ? അയോണീകരണ ഊർജം എന്ന് പറയാം. അപ്പൊ അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിന്റെ ബാഹ്യതമശയിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ അയോണീകരണ ഊർജ്ജം ക്ലിയർ ആണോ? അയോണീകരണ ഊർജ്ജം ക്ലിയർ ആണോ? ഓക്കെ,
അപ്പൊ അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജ്ജം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അയോണീകരണ ഊർജ്ജം കുറച്ച് മതിയല്ലോ, കുറച്ച് മതി അല്ലെ. ഇനി നമ്മൾ ആറ്റത്തിന്റെ വലിപ്പത്തിനെ ബേസ് ചെയ്ത് പറയാം. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നതും ആറ്റത്തിന്റെ വലിപ്പം എന്താ ചെയ്യുന്നത്, കൂടി കൂടി വരികയാണ്. അപ്പൊ ഷെല്ലുകൾ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അവസാനത്തെ ഷെല്ല് വരുന്ന ഇലക്ട്രോണിനെ ഈ ഒരു ന്യൂക്ലിയസ് അധികം പിടിച്ചു വെക്കുമോ, ഇല്ല. അപ്പൊ വലിയൊരു ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വതന്ത്രമാക്കാൻ പറ്റും. അപ്പം ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നവരും അയോണീകരണ ഊർജ്ജത്തിന് എന്താ സംഭവിക്കുന്നത്, അവിടെ കുറച്ച് ഊർജ്ജം പോരെ, നമ്മൾ താഴോട്ട് വരും താഴെയുള്ള എലമെന്റ് ഇലക്ട്രോണിനെ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഊർജ്ജം മതിയാവും. അപ്പൊ അയോണീകരണ ഊർജ്ജം എന്താ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരും തോറും അയോണീകരണ ഊർജ്ജം കുറയുന്നുണ്ട്, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നുണ്ട്. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു. ക്ലിയർ ആണോ ആ പോയിന്റ്? ഇനി നമ്മൾ നേരെ പിരീഡിന്റെ കേസ് എടുക്കുന്നു. അപ്പൊ പിരീഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ്, കുറയുകയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഇങ്ങനെ അവരിങ്ങനെ ഫോഴ്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഇലക്ട്രോണിനെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ എന്താണ് ആ ഒരു അതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കേണ്ട ഊർജ്ജവും എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കില്ലേ. അപ്പൊ അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും. അപ്പൊ പിരീഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നവരും അയോണീകരണ ഊർജ്ജം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവിടെ ആറ്റത്തിന്റെ വലിപ്പം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ വലിപ്പവും അയോണീകരണ ഊർജ്ജവും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ന്യൂക്ലിയർ ചാർജിനെയും ഒന്ന് ആറ്റത്തിന്റെ വലിപ്പത്തെയുമാണ്. ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിന്റെ വലിപ്പത്തെയാണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹ്യതമശല്യ ഇലക്ട്രോണുകളുടെ ആകർഷണ ബലം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക അല്ലെ. വലിപ്പം കൂടുമ്പോൾ വലിയൊരു ആകർഷണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ അയോണീകരണ ഊർജ്ജം എന്താണ് വേണ്ടി വരും, അയോണീകരണ ഊർജ്ജം കുറച്ച് മതി. അപ്പൊ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നവരും അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നു, കുറയുന്നു, കുറയുന്നു. ഓക്കെ, ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ഒരു പിരീഡിൽ എടുത്തു നിന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, പൊതുവെ കൂടുകയാണ് ചെയ്യുന്നത്, പൊതുവെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പിരീഡിൽ ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിന്റെ വലിപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്, അപ്പൊ ന്യൂക്ലിയർ ചാർജ് വളരെയധികം കൂടുമ്പോൾ എന്ത് ചെയ്യും, അയോണീകരണ ഊർജ്ജം കൂടുതൽ വേണ്ടി വരും. ഓക്കെ, ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം, ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലോഹ, ഇനി ലോഹ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുന്നേ ഇവിടെ ഒരു ബോക്സിൽ അറ്റോമിക് ആരത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് അറ്റോമിക് ആരം? ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന ഒരു രീതിയാണ് അറ്റോമിക് ആരം എന്ന് പറയുന്നത്. അറ്റോമിക് ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന ഒരു രീതിയാണ്. ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലേക്കുള്ള ദൂരമാണ് അറ്റോമിക് ബിന്ദു. അപ്പൊ ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലേക്കുള്ള ദൂരമാണ് അറ്റോമിക് ആരം. ഏറ്റവും പുറത്തേക്കുള്ള ഷെല്ലേക്കുള്ള ദൂരമാണ് അറ്റോമിക് ആരം. ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അറ്റോമിക് ആരം കൂടുന്നു. ആറ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറ്റോമിക് ആരം എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോഹ സ്വഭാവത്തെ കുറിച്ച് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഹം എന്ന് പറയുമ്പോൾ എന്താണ്, പൊതുവെ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ താഴെയുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലേ അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. അയോണീകരണ ഊർജ്ജം കുറയുന്നു. പോയിന്റ് ക്ലിയർ ആണോ? ലോഹ സ്വഭാവം കൂടുന്നു, വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നു. അപ്പൊ ലോഹ സ്വഭാവം കൂടുന്നു. അപ്പൊ അയോണീകരണ ഊർജ്ജം കുറച്ച് മതി, അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഇനി നമ്മൾ പിരീഡിന്റെ കേസ് എടുക്കുന്നു. പിരീഡിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ അവിടെ എന്താണ്, ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ അയോണീകരണ ഊർജ്ജം കൂടുതൽ വേണം. അപ്പൊ അയോണീകരണ ഊർജ്ജം കൂടുതൽ വേണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ലോഹ സ്വഭാവം കുറയുന്നു. ഓക്കെ, ആ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പൊ അയോണീകരണ ഊർജ്ജം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിപ്പം കൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺ അല്ലേ ഉണ്ടാവുക. അപ്പൊ പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത എന്ത് ചെയ്യുന്നു, കൂടുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു, അതായത് ലോഹ സ്വഭാവം കൂടുന്നു. ഇനി ഒരു പിരീഡിൽ ഇടതുനിന്നും വലത്ത് ഡാറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്, അതായത് അയോണീകരണ ഊർജ്ജം വളരെ കൂടുതൽ വേണം, അയോണീകരണ ഊർജ്ജം കൂടുന്നു, അതായത് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു, അതായത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറയുന്നു. അപ്പൊ അവിടെ എന്താണ്, ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലോഹ സ്വഭാവം കുറയുന്നിടത്ത് എന്തായിരിക്കും, അലോഹ സ്വഭാവം കൂടുതലായിരിക്കും അല്ലേ.
അപ്പൊ ലോഹ സ്വഭാവം കൂടുന്നിടത്ത് അലോഹ സ്വഭാവം കുറവായിരിക്കും, ഇനി ലോഹ സ്വഭാവം കുറയുന്നിടത്ത് അലോഹ സ്വഭാവം കൂടുതലായിരിക്കും. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു ലോഹ സ്വഭാവം കൂടുന്നു, അപ്പൊ അവിടെ അലോഹ സ്വഭാവം എന്തായിരിക്കും? കുറയുകയായിരിക്കും ചെയ്യാം. ഇനി നേരെ പിരീഡിൽ എടുക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ലോഹ സ്വഭാവം കുറയുകയാണ്, അപ്പൊ അവിടെ അലോഹ സ്വഭാവം എന്തായിരിക്കും ചെയ്യാം? കൂടുകയായിരിക്കും ചെയ്യാം, കൂടുകയായിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ക്ലിയർ ആണല്ലോ. ഇനി അയോണീകരണ ഊർജ്ജവും ലോഹ അലോഹ സ്വഭാവം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം ലോഹ സ്വഭാവം ഉള്ളതാണോ അലോഹ സ്വഭാവം ഉള്ളതാണോ? അയോണീകരണ ഊർജ്ജം കൂടുതൽ, അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം. അപ്പൊ അയോണീകരണ ഊർജ്ജം കൂടുതലാണെങ്കിൽ അവിടെ എന്ത് വേണ്ടിവരും? നമ്മള് കൂടുതൽ എന്താണ് നമ്മൾ ഊർജ്ജം ചെലവഴിക്കേണ്ടി വരും. അവിടെ എന്തായിരിക്കും? അലോഹ സ്വഭാവമായിരിക്കും, അലോഹ സ്വഭാവമായിരിക്കും. ഇനി അയോണീകരണ ഊർജ്ജം കുറഞ്ഞതാണെങ്കിൽ, അയോണീകരണ ഊർജ്ജം കുറഞ്ഞതാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അയോണീകരണ ഊർജ്ജം കുറഞ്ഞതാണെങ്കിൽ എന്തായിരിക്കും? അലോഹ സ്വഭാവമായിരിക്കും അല്ലെ. അയോണീകരണ ഊർജ്ജം കുറവാണെങ്കിൽ, സോറി, അയോണീകരണ ഊർജ്ജം കുറഞ്ഞവയാണെങ്കിൽ, സോറി, അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? അവിടെ അയോണീകരണ ഊർജ്ജം കൂടുതലാണെങ്കിൽ ഇതിനെ വിട്ടുകൊടുക്കുന്നില്ല, അവിടെ അലോഹ സ്വഭാവമായിരിക്കും അല്ലെ, അലോഹ സ്വഭാവമായിരിക്കും. ഇനി അയോണീകരണ ഊർജ്ജം കുറഞ്ഞവയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോഹ സ്വഭാവമായിരിക്കും. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി, എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലൊക്കെ, ലീനസ് പോളിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവാണ്, ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി, അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേട്ട് വരുന്നോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി, അപ്പൊ ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ആ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും, ഇവിടെ കുറവായിരിക്കും. ഇനി പിരീഡിൽ പിരീഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോഴോ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും, കാരണം പിടിച്ചു വെക്കാനുള്ള കഴിവ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കൂടുതലായിരിക്കും. എങ്കിൽ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് പറയാമല്ലോ, റൈറ്റ് സൈഡിലേക്ക് വരും അല്ലെ, പിരീഡിന്റെ റൈറ്റ് സൈഡിലേക്ക് വരും. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലങ്ങളുടെ സ്ഥാനം, അതൊക്കെ നിങ്ങൾ ആ ഒരു പീരിയോഡിക് ടേബിൾ വെച്ച് നോക്കണേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി മാറ്റത്തിന്റെ വലിപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള ആ ഒരു കഴിവ് എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ ചെയ്യുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനങ്ങൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലങ്ങൾ എന്ന് പറയുന്നു, ഇലക്ട്രോ നെഗറ്റീവ് മൂലങ്ങൾ എന്ന് പറയുന്നു. ഇനി ഉപലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്താണ്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലങ്ങളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലങ്ങളെയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഉപലോഹങ്ങൾക്ക് എക്സാമ്പിൾ ഓർത്തു വയ്ക്കാം, സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം എന്നാണ് ഉപലോഹങ്ങളാണ്. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം എന്നിവ ഉപലോഹങ്ങളാണ്, ഉപലോഹങ്ങളാണ്. ഇനി ഈ ഒരു ബോക്സ് നോക്കി, ഈ ഒരു ബോക്സ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു ബോക്സ് കൃത്യമായി പഠിച്ചു വെക്കാട്ടോ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോറും, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം എന്താണ് ചെയ്യുന്നത്? ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഇനി പിരീഡിൽ നിന്നും ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നവരും ന്യൂക്ലിയർ ഊർജ്ജം കൂടുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു, ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ഓക്കെ, ഇനി ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അവിടെ ലോഹ സ്വഭാവം എന്തായി ചെയ്യുക? ലോഹ സ്വഭാവവും കൂടുക തന്നെ ചെയ്യുക, ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. ഇനി പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴും ലോഹ സ്വഭാവം അങ്ങനെ ഇവിടെ എന്താണ് ചെയ്യുക? കുറയുകയാണ് ചെയ്യുക, ലോഹ സ്വഭാവം കുറയുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പവും ലോഹ സ്വഭാവം ഒരേ രീതിയിലാണ്, വലിപ്പം കൂടുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അലോഹ സ്വഭാവം. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്ന കേസിൽ അലോഹ സ്വഭാവം എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. ഇനി ആറ്റത്തിന്റെ വലിപ്പം കുറയുന്ന കേസിൽ അവിടെ എന്തായിരിക്കും? അലോഹ സ്വഭാവം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക, അലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. അപ്പൊ അലോഹ സ്വഭാവത്തിനനുസരിച്ചാണ് അയോണീകരണ ഊർജ്ജം. അതേപോലെ തന്നെ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറച്ച് മതി, കുറച്ച് ഊർജ്ജം മതി നമുക്ക് ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അത് പിടിച്ചു വെക്കാനുള്ള കഴിവാണ്. അവിടെ പിടിച്ചു വെക്കാനുള്ള കഴിവ് എന്ത് തന്നെയായിരിക്കും? കുറവ് തന്നെയായിരിക്കും. അപ്പം അവിടെ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പം അലോഹ സ്വഭാവം കുറയുന്നു, അയോണീകരണ ഊർജ്ജം കുറയുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. ഏത് മാത്രമേ കൂടുന്നുള്ളൂ? ലോഹ സ്വഭാവം മാത്രമേ കൂടുന്നുള്ളൂ. ഇനി ആറ്റത്തിന്റെ വലിപ്പം കുറയുന്ന കേസിൽ ലോഹ സ്വഭാവം കുറയുന്നുണ്ട്, എന്നാൽ അലോഹ സ്വഭാവം കൂടുന്നു, അയോണീകരണ ഊർജ്ജം കൂടുതൽ ഊർജ്ജം വേണ്ടി വരും, അതുപോലെ തന്നെ പിടിച്ചു വെക്കാനുള്ള കഴിവും വളരെ കൂടുതലായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു ബോക്സ് പ്രത്യേകം പഠിച്ചു വെക്കാം. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോഹ സ്വഭാവം കൂടുന്നുണ്ട്, ബാക്കി അലോഹ സ്വഭാവം ആയിക്കോട്ടെ, അയോണീകരണ ഊർജ്ജമായിക്കോട്ടെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിക്കോട്ടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ആറ്റത്തിന്റെ വലിപ്പം കുറയുന്ന കേസിലാണെങ്കിൽ ലോഹ സ്വഭാവം കുറയുന്നുണ്ട്, അലോഹ സ്വഭാവം, അയോണീകരണ ഊർജ്ജം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, തൃഗങ്ങൾ, തൃഗങ്ങൾ ആരാണ്? ഡോബ്രൈനറാണ് അല്ലേ? തൃഗങ്ങൾ ഡോബ്രൈനറാണ്. ഇനി ന്യൂലാൻഡ്സ് എന്തായിരുന്നു കൊണ്ടുവന്നത്? അഷ്ടമനിയമാണ് അല്ലേ? അഷ്ടമനിയമം കൊണ്ടുവന്ന ന്യൂലാൻഡ്സ് ആണ്. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ലാവോസി ആണ്. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന രീതിയിൽ മൂലവർഗീയനം ലാവോസി ആണ്. ആധുനിക പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി ആണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ അറ്റോമിയ നമ്പർ തന്നിട്ടുണ്ട്. ലിഥിയത്തിന്റെ അറ്റോമിയ നമ്പർ എത്രയാണ്? 3. ഇലക്ട്രോൺ വിന്യാസം 2, 1. അപ്പൊ ഗ്രൂപ്പ് നമ്പർ, ഇവിടെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും എങ്ങനെയാ കണ്ടുപിടിക്കുന്നതാണ്? അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതി, അപ്പൊ അവസാനത്തെ ഷെല്ലിൽ എത്രയാണ്? 1, അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ വരിക. അപ്പൊ പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ്. അപ്പൊ എത്രയായിരിക്കും? പീരിയഡ് നമ്പർ 2 ആയിരിക്കും. ഇനി ഓക്സിജൻ 8 ആണ്. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 6 വരും അല്ലെ? 2, 6 വരും. അവസാനത്തെ ഷെല്ലിൽ 6 ആണ്. അപ്പൊ 6-ാമത്തെ ഗ്രൂപ്പ് ആണോ? അല്ല, 10 കൂട്ടണം. ഇത് ഏതാ വരിക? 16-ാമത്തെ ഗ്രൂപ്പിലാണ് വരിക. പീരിയഡ് എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ്. അപ്പൊ 2 അല്ലേ? പീരിയഡ് നമ്പർ 2 ആണ്. ഓക്കെ, ഇനി ആർഗൺ 18 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാ? 2, 8, 10. നെക്സ്റ്റ് 8 കൂടെ വരും അല്ലെ? 2, 8, 8 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എന്താണ്? 8-ന്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 18-ാമത്തെ ഗ്രൂപ്പിലാണ്. 18-ാമത്തെ ഗ്രൂപ്പിലാണ്. എത്രയാ പീരിയഡ് നമ്പർ വരിക? 3 ആണ് വരിക. പീരിയഡ് നമ്പർ എത്രയാ വരിക? 3-ാമത്തെ പീരിയഡിലാണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാൽസ്യം. കാൽസ്യത്തിന്റെ അറ്റോമിയ നമ്പർ എത്രയാണ്? 20 ആണ്. കാൽസ്യത്തിന്റെ അറ്റോമിയ നമ്പർ എത്രയാണ്? 20 ആണ്. വരുന്നത് അപ്പൊ ഇലക്ട്രോൺ വിന്യാസം അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 2, 8, 8, 2 ആണ്. അപ്പൊ ഇതിലെ ഗ്രൂപ്പ് നമ്പർ ഏതാണ്? അവസാനത്തെ ഷെല്ല് 2 ആണെങ്കിൽ ഓൾറെഡി ഗ്രൂപ്പ് നമ്പർ എന്തിനായിരിക്കും? 2 തന്നെയായിരിക്കും. പീരീഡ് എത്ര ഷെല്ലുകൾ ഉണ്ട്? അപ്പൊ 4 ഷെല്ലുകളാണുള്ളത്. അപ്പൊ പീരീഡ് നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ചില മൂലകങ്ങളുടെ പ്രതീകം നൽകിയിരിക്കുന്നു. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അവ ഉൾപ്പെടുന്ന പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കാർബൺ. കാർബൺ ആകുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ 2, 4. അപ്പൊ ഇത് എത്രാമത്തെ ഗ്രൂപ്പിലാ വരിക? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4, 4 ആകുമ്പോൾ 14-ാമത്തെ ഗ്രൂപ്പായിരിക്കും. 14-ാമത്തെ ഗ്രൂപ്പിലായിരിക്കും വരിക. എത്രാമത്തെ പീരീഡിലാണ് വരിക? 2-ാമത്തെ പീരീഡിലാണ് വരിക. കാർബണിന്റെ കേസിൽ 2-ാമത്തെ പീരീഡിലാണ് വരിക. ഇനി മാഗ്നീഷ്യം 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? 2, 8, 10, 2 അല്ലേ? 12 വരും. 12 വരും. അപ്പൊ ഇത് ഏതിലെ 2? അവസാനത്തെ ഷെല്ലിൽ 2 ആണ് വരുന്നത്. അപ്പൊ ഇത് ഏതായിരിക്കും? ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഇനി പീരീഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും. 3-ാമത്തെ പീരീഡിലായിരിക്കും വരിക. ഇനി ഇവിടെ ക്ലോറിൻ. ക്ലോറിൻ 17 ആണ്. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെ വരിക? 2, 8, 7 വരും അല്ലെ? 7 വരും. അപ്പൊ അവസാനത്തെ ഷെല്ല് വന്നിരിക്കുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 10 കൂട്ടി 17-ാമത്തെ ഗ്രൂപ്പിലായിരിക്കും ക്ലോറിൻ വരിക. പീരീഡ് ഏതായിരിക്കും? 3-ാമത്തെ പീരീഡിലായിരിക്കും വരിക. അലൂമിനിയം 13 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരിക? 2, 8, 3 വരും. ഓക്കെ, 3 വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ 10 കൂട്ടി 13-ാമത്തെ ഗ്രൂപ്പിലായിരിക്കും അലൂമിനിയം വരിക. പീരീഡ് 3-ാമത്തെ ആയിരിക്കും. നിയോണിന്റെ കേസ് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 2, 8 മതി അല്ലെ? 2, 8 മതി. അത് 18-ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. എട്ടിന്റെ കൂടെ 10 കൂട്ടി 18-ാമത്തെ ഗ്രൂപ്പിലായിരിക്കും 2-ാമത്തെ പീരീഡായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ഷെല്ലുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ ഓൾറെഡി 2 ഫിക്സ് ചെയ്തു, 2-ാമത്തെ ഷെല്ലിൽ ഓൾറെഡി 8 ഫിക്സ് ചെയ്തു. ഇനി 3-ാമത്തെ ഷെല്ലിലേക്ക് പോകുമ്പോൾ അവിടെ തന്നിട്ടുണ്ട് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഇലക്ട്രോൺ വിന്യാസം വരിക. ഓക്കെ, അപ്പം ഇലക്ട്രോൺ വിന്യാസം എഴുതി. ഇനി അറ്റോമിയ നമ്പർ എത്രയാണ്? 8, 10, 16 വരും. ഈ മൂലകം ഏത് പീരീഡിലാണ് ഉൾപ്പെടുന്നത്? പീരീഡ് ഏതാണ്? 3-ാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുക? 6-ാമത്തെ ആണല്ലോ. 6 എന്ന് പറയുമ്പോൾ ഏതാണ്? 16 അല്ലേ? 16-ാമത്തെ ഗ്രൂപ്പിലാണ് വരിക. 3-ാമത്തെ പീരീഡിലാണ് വരിക. 3-ാമത്തെ പീരീഡിലെ 16-ാമത്തെ ഗ്രൂപ്പിലാണ് വരിക. അപ്പൊ ഈ മൂലകത്തിന്റെ പേരും പ്രതീകവും നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കുക കേട്ടോ. അപ്പൊ ഏതാണ്? സൾഫർ എസ് ആണ്. സൾഫർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഈ മൂലകം ഏത് മൂലക കുടുംബത്തിൽ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് മൂലക കുടുംബത്തിലാണ് വരുന്നത്? അപ്പൊ ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 16-ാം ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 16-ാം ഗ്രൂപ്പ് ഏതാണ്? ഓക്സിജൻ കുടുംബമാണ് അല്ലേ? 16-ാം ഗ്രൂപ്പ് ഏതാണ്? ഓക്സിജൻ കുടുംബമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ഇങ്ങനത്തെ ഇപ്പൊ ഏതെങ്കിലും മൂലകം തന്നിട്ട് അത് ഏത് മൂലക കുടുംബത്തിൽ നോക്കണം. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ കിട്ടും നമുക്ക്.
നമുക്ക് ഏത് ഗ്രൂപ്പാണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പേര് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതേതാണ്? ഓക്സിജൻ ആണ്. ഇനി പി ക്യു ആർ എസ് എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം താഴെ തന്നിട്ടുണ്ട്. ഇത് പ്രതീകങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. അപ്പൊ ഇവയിൽ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഒരേ പീരീഡ് എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിട്ട് വരണം. അപ്പൊ നോക്കിയേ, പിയും എസ്സും എന്തായിരിക്കും? ഒരേ ഷെല്ലിലായിരിക്കും. പിയും എസ്സും എന്തായിരിക്കും? ഒരേ പീരീഡിലായിരിക്കും. ഇനി ക്യൂവും ആറും നോക്കിയാൽ മൂന്നാമത്തെ പീരീഡിലാണ് വരിക, അല്ലെ? ക്യൂവും ആറും ഒരേ പീരീഡിലായിരിക്കും. ഇനി ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവയോ? അപ്പൊ നമ്മൾ അവസാനത്തെ ഷെല്ല് ഒരേപോലെ വരുന്നത് നോക്കണം. അപ്പൊ ഏതാണ് വരിക? പിയും ക്യൂവും എന്തായിരിക്കും? ഒരേ ഗ്രൂപ്പിൽ, രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും വരിക. ഇനി ഇവയിൽ ഉത്കൃഷ്ട മൂലകം ഏതാണ്? അവസാനത്തെ ഷെല്ല് എട്ട് വരുന്നതാണ് എന്ത് ഉത്കൃഷ്ട മൂലകം വരിക. അപ്പൊ ഏതാണ്? എസ് ആണ് വരിക. ആറ് എന്ന മൂലകം ഏത് ഗ്രൂപ്പിലും പിരീഡിലും ഉൾപ്പെടുന്നു? ആറ് എന്ന് പറയുന്നത് പിരീഡ് മൂന്നാണ്. ഇനി ഏത് ഗ്രൂപ്പിലാണ്? പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലാണ് വരിക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.